ഗുജറാത്തിലെ 17ാമത് മുഖ്യമന്ത്രിയായി ഭൂപേന്ദ്ര പട്ടേൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സത്യപ്രതിജ്ഞ. മോദി ഇല്ലാത്ത ഗുജറാത്തിൽ ബിജെപിക്ക് തുടർഭരണം സാധ്യമാകുമോ എന്നതിന്റെ അവസാന പരീക്ഷണം കൂടിയാണ് ഭൂപേന്ദ്ര പട്ടേലിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. പട്ടേൽ സമുദായം ഒപ്പമില്ലെങ്കിൽ ഗുജറാത്തിൽ ബിജെപിക്ക് തുടർഭരണം സാധ്യമാകില്ല. 182 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഗുജറാത്തിൽ പകുതിയോളം മണ്ഡലങ്ങളിലും പട്ടേൽ സമുദായത്തിന് വ്യക്തമായ ആധിപത്യമുണ്ട്. വിജയ് രൂപാണിയുടെ ഭരണത്തിന് കീഴിൽ പട്ടേൽ സമുദായം പലതവണ അതൃപ്തി അറിയിച്ചിരുന്നു. അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ല എന്നതായിരുന്നു പട്ടേൽ സമുദായത്തിന്റെ പ്രധാന ആരോപണം. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വിജയ് രൂപാണിയെ മാറ്റി പട്ടേൽ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സത്യപ്രതിജ്ഞ. ഗവർണർ ആചാര്യ ദേവ്രത സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഭൂപേന്ദ്ര പട്ടേൽ മുഖ്യമന്ത്രിയായെങ്കിലും ഡൽഹിയിൽ നിന്ന് ഗുജറാത്ത് രാഷ്ട്രീയം കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കും. ഗുജറാത്തിൽ മോദിയും അമിത്ഷായും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറനീക്കി പുറത്തു വരികയാണ്. സമുദായ വോട്ടുകളെ ഒപ്പം നിർത്താൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ ഉൾപാർട്ടി പോര് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും പാർട്ടിക്കുള്ളിലുണ്ട്. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പിയുടെ അവസാന മുഖം മിന്നിക്കൽ കൂടിയാണ് പുതിയ മുഖ്യമന്ത്രിയുടെ സ്ഥാനാരോഹണം. മാതൃഭൂമി ന്യൂസ്, മുംബൈ.